മരിയാന ട്രെഞ്ച്. അതെ, നാളുന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം സ്ഥിതി ചെയ്യുന്ന മരിയാന ട്രെഞ്ചിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇന്നും മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കുന്നതിലും അധികം വിസ്മയങ്ങൾ ഒളിപ്പിച്ച അക്ഷയപാത്രമാണ് കടൽ. ആ അക്ഷയപാത്രത്തിൽ മനുഷ്യൻ പിച്ച് വെച്ച് മാത്രം തുടങ്ങിയ ഒരിടമാണ് ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനം. തികച്ചും അത്ഭുതകരമായ ഒരു അനുഭവമാണ് മരിയാന ട്രെഞ്ചിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് സമ്മാനിക്കുക എന്നത് 100% ഉറപ്പാണ്. അപ്പോൾ ഇനിയും എന്തിന് കാത്തു നിൽക്കണം? നമുക്ക് യാത്ര തുടങ്ങിയാലോ? ജപ്പാന് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മരിയാന ദ്വീപുകളിൽ നിന്നും 200 കിലോമീറ്റർ അകലെ കിഴക്കുഭാഗത്തായി പശ്ചിമ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മരിയാന ട്രെഞ്ചിലേക്കുള്ള യാത്രയാണ് ആദ്യം. കൊച്ചിൻ തുറമുഖത്തു നിന്ന് ഏകദേശം 7187 കിലോമീറ്റർ ദൂരം താണ്ടി നാം ഇപ്പോൾ മരിയാന ട്രെഞ്ചിന് മുകളിലെ സമുദ്രോപരിതലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ യാത്ര സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കാണ്. ഭൂമിയിലെ സമുദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ട്രെഞ്ചുകൾ അഥവാ കിടങ്ങുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് മരിയാന ട്രെഞ്ച്. ചന്ദ്രക്കല ആകൃതിയിൽ കാണപ്പെടുന്ന ഈ കിടങ്ങിന് 2550 കിലോമീറ്റർ നീളവും 69 കിലോമീറ്റർ വീതിയുമാണുള്ളത്. മരിയാന ട്രെഞ്ചിന്റെ തെക്കൻ മുനമ്പിലുള്ള പ്രദേശത്തു നിന്നാണ് നമ്മൾ കടലിനടിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും ആഴത്തിലാണ് മനുഷ്യന് ഇന്ന് വരെ എത്തിച്ചേരുവാൻ കഴിഞ്ഞ ഏറ്റവും ആഴത്തിലുള്ള സ്ഥലമായ ചലഞ്ചർ ഗർത്തത്തിന്റെ അടിഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദത്തിന്റെ 1000 മടങ്ങും മർദ്ദം താങ്ങുവാൻ കഴിയുന്ന ഒരു സബ്മറൈനിലാണ് നാം യാത്ര ചെയ്യുന്നത്. കടലിന്റെ 5 വ്യത്യസ്ത സോണുകളിലൂടെ കടൽ എന്ന വിസ്മയ വിഷയമായ പ്രപഞ്ചത്തിന്റെ അത്ഭുതകരവും ആശ്ചര്യപ്പെടുത്തുന്നതുമായ കാഴ്ചകൾ കണ്ടുള്ള ഏകദേശം 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര തുടങ്ങുകയായി. നാം കടലിന്റെ എപ്പിപെലാജിക് സോണിൽ പ്രവേശിക്കുകയാണ്. ദി സൺലൈറ്റ് സോൺ എന്നറിയപ്പെടുന്ന ഈ ഭാഗം സമുദ്രോപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സോണിലാണ് മനുഷ്യർ കടലുമായി ബന്ധപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്. കടലിന്റെ 6 മീറ്ററും അതിൽ താഴെയും ആഴമുള്ള തീരങ്ങളിലാണ് സാധാരണ ആളുകൾ കടലിൽ നീന്തി കുളിക്കുവാൻ ഇറങ്ങുന്നത്. ഈ സോണിന്റെ 65 അടി മുതൽ 130 അടി വരെയുള്ള പ്രദേശത്തു കൂടിയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ സബ്മറൈന്റെ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ധാരാളം സ്കൂബ ഡൈവർമാരെ കാണുവാൻ സാധിക്കും. 130 അടി വരെ മാത്രമാണ് സ്കൂബ ഡൈവിംഗ് സംഘങ്ങൾ വിനോദ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുന്നത്. ഇപ്പോൾ നാം ഏകദേശം 200 അടി താഴ്ചയിൽ, അതായത് ഏകദേശം 60 മീറ്റർ ആഴം കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നിന്നാണ് നാം ആദ്യമായി കടലിലെ ഒരു വമ്പനെ കണ്ടുമുട്ടുന്നത്. കടലിലെ തന്നെ ഏറ്റവും അക്രമോത്സുകരായ ജീവികളുടെ ഗണത്തിൽപ്പെടുത്തുന്ന ഓർക്കാ തിമിംഗലങ്ങളെ നമുക്ക് 200 അടി ആഴം മുതൽ കാണുവാൻ സാധിക്കും. ഇവയ്ക്ക് പൊതുവെ ശത്രുക്കളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഒരു അപെക്സ് പ്രെഡേറ്റർ ആയിട്ടാണ് ഓർക്കാ തിമിംഗലം അറിയപ്പെടുന്നത്. 230 അടിയോളം താഴ്ചയിലെ കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ ആഴത്തിലാണ് വെയിൽ ഷാർക്കുകളെ കാണുവാൻ സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമായി കരുതപ്പെടുന്നത് ഈ തിമിംഗല സ്രാവുകളാണ് കേട്ടോ. 60 ടണ്ണോളം ഭാരം വയ്ക്കുന്ന ഇവ ആയുസ്സിന്റെ കാര്യത്തിലും കേവന്മാരാണ്. ഏകദേശം 130 വർഷത്തോളമാണ് തിമിംഗല സ്രാവുകളുടെ ആയുസ്. ഇപ്പോൾ നാം സമുദ്രോപരിതലത്തിൽ നിന്നും ഏകദേശം 100 മീറ്റർ താഴെ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഈ ആഴം വരെയാണ് സമുദ്രത്തെയും സമുദ്രജീവികളെയും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി പ്രൊഫഷണലുകളായ സ്കൂബ ഡൈവർമാരെത്താറുള്ളത്. ഇനി ഈ സോണിൽ യാത്ര ചെയ്യുമ്പോൾ പരിചയപ്പെടാനുള്ളത് ജയന്റ് പസഫിക് ഒക്ടോപ്പസ് എന്ന നീരാളിയാണ്. ഈ നീരാളിയെ നിങ്ങൾക്ക് സമുദ്രത്തിന്റെ 100 അടി ആഴം മുതൽ ഏകദേശം 6600 അടി ആഴം വരെയുള്ള പ്രദേശങ്ങളിൽ കാണുവാൻ സാധിക്കും. അതായത് സമുദ്രത്തിലെ 5 സോണുകളിലും സാന്നിധ്യമുള്ള ആളാണ് ജയന്റ് പസഫിക് ഒക്ടോപ്പസ്. നമ്മൾ ഏകദേശം ഇപ്പോൾ 598 അടി താഴ്ചയിൽ എത്തിയിരിക്കുകയാണ്. 182 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പൂർണ്ണമായും ഈ ആഴത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കും കേട്ടോ. സമുദ്രോപരിതലത്തിൽ നിന്നും ഏകദേശം 658 അടി, അതായത് 200 മീറ്ററോളം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന എപ്പിപെലാജിക് സോണിൽ നിന്നും ദി ട്വലൈറ്റ് സോൺ എന്നറിയപ്പെടുന്ന മിസോപെലാജിക് സോണിലേക്കാണ് നാം കടക്കുന്നത്. 1000 മീറ്റർ അഥവാ 3300 അടി ആഴം വരെയുള്ള പ്രദേശമാണ് മിസോപെലാജിക് സോണായി കരുതപ്പെടുന്നത്. ഈ പ്രദേശത്ത് നാം ആദ്യം കാണുന്ന വിചിത്ര ജീവി കടൽ പാമ്പുകളെന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ഓർ ഫിഷുകളെയാണ്.
കാഴ്ചയിൽ കരയിലെ പാമ്പുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം രൂപവും ചലനവുമുള്ള ഇവയ്ക്ക് ഏകദേശം 11 മീറ്ററോളം നീളം വെക്കാറുണ്ട്. വെറുതെ കാഴ്ചകൾ മാത്രം കണ്ടുപോയാൽ മതിയോ? ഈ യാത്ര അല്പം വിജ്ഞാനപ്രദവുമാകണ്ടേ? അപ്പോൾ മരിയാന ട്രെഞ്ചിന്റെ കണ്ടെത്തലിനെ കുറിച്ച് ആദ്യം പറയാം. 1875 ചലഞ്ചർ എന്ന ബ്രിട്ടീഷ് നാവിക പര്യവേക്ഷണ സംഘത്തിലെ നാവികനാണ് ആദ്യമായി മരിയാന ട്രെഞ്ചിന്റെ ആഴത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിന് നൽകിയത്. അന്ന് അവർ മരിയാന ട്രെഞ്ചിന്റെ ആഴം 8,194 മീറ്റർ അഥവാ 26,850 അടി എന്നാണ് കണക്കാക്കിയത്. ആ കാലഘട്ടം വരെ മനുഷ്യർ സമുദ്രത്തിന്റെ പരമാവധി ആഴം 6,000 മീറ്റർ മാത്രമാണെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ നാം 980 അടി ആഴത്തിൽ മറ്റൊരു വിചിത്രമായ സമുദ്രജീവിയെ പരിചയപ്പെടുവാൻ പോവുകയാണ്. ഒരടിയോളം വലുപ്പമുള്ള ഞണ്ടുകളെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ജാപ്പനീസ് സ്പൈഡർ ക്രാബ് എന്നാണ് ഇവയുടെ പേര്. ഇനി നാം കാണുവാൻ പോകുന്നത് ഭൂമിയിലെ ഏറ്റവും വമ്പന്മാരെയാണ്. പക്ഷേ അവിടെ എത്തുവാൻ അല്പം സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് അല്പം കൂടി ചരിത്ര വസ്തുക്കൾ അറിയാം. 1951 HMS ചലഞ്ചർ 2 എന്ന കപ്പലിലെ നാവികരാണ് എക്കോ സൗണ്ടിങ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി മരിയാന ട്രെഞ്ചിലെ ഏറ്റവും ആഴമേറിയ ഭാഗം കണ്ടെത്തിയത്. 35,760 അടി അഥവാ 10,900 മീറ്റർ ആയിരുന്നു ആ ഭാഗത്തിന്റെ ആഴമായി കണക്കാക്കപ്പെട്ടത്. ആ പ്രദേശത്തിന് ചലഞ്ചർ ഗർത്തം എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ HMS ചലഞ്ചർ 2 എന്ന കപ്പലാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ നാം കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലങ്ങളെയാണ്. ഏകദേശം 16,040 അടി ആഴം മുതലാണ് സമുദ്രങ്ങളിൽ അവയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനിയും നീലത്തിമിംഗലം തന്നെയാണ്. നീലത്തിമിംഗലങ്ങളെ കണ്ടല്ലോ, ഇനി നമുക്ക് യാത്ര തുടരാം. ചലഞ്ചർ ഗർത്തത്തിന്റെ അടുത്തട്ടിലേക്ക് എത്തിയ ആദ്യ മനുഷ്യർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 1960 ജനുവരി 23 ആദ്യമായി ചലഞ്ചർ ഗർത്തത്തിന്റെ അടുത്തട്ടിൽ മനുഷ്യർ എത്തിച്ചേർന്നത്. സ്വിറ്റ്സർലൻഡിൽ ഡിസൈൻ ചെയ്ത് ഇറ്റലിയിൽ നിർമ്മിച്ച അമേരിക്കൻ നേവിയുടെ ഉടമസ്ഥതയിലുള്ള ബാറ്റ്സ്കഫ് ട്രൈസ്റ്റ എന്ന അന്തർവാഹിനിയിലാണ് ഡോൺ വോഷ്, ജാക്കോസ് പിക്കാർഡ് എന്നിവർ ചലഞ്ചർ ഗർത്തത്തിന്റെ അടുത്തട്ടിൽ എത്തിയത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതുപോലെ തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് അവർ ഇരുവരും കൈവരിച്ചത്. അന്ന് അവർ 35,814 അടി ആഴം വരെയാണ് എത്തിയത്. ഇപ്പോൾ നമ്മൾ 2,783 അടി ആഴത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ആഴം 830 മീറ്റർ ഉയരമുള്ള കരയിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയെ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കുവാൻ പര്യാപ്തമാണ്. കരയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതി വെള്ളത്തിൽ മുക്കി വയ്ക്കുന്ന ആഴം ചലഞ്ചർ ഗർത്തത്തിലേക്കുള്ള ദൂരത്തിന്റെ ഏകദേശം 1/4 മാത്രമാണ്. 2,950 അടി ആഴത്തിൽ നമുക്ക് ജയൻസ് കൊടുകളെ കാണുവാൻ സാധിക്കും. കാഴ്ചയിൽ ഇവർക്ക് നീരാളികളുമായിട്ട് സാമ്യം തോന്നുമെങ്കിലും അവ തികച്ചും വ്യത്യസ്തമായ ജീവിവർഗമാണ്. അതുപോലെ തന്നെ വളരെ വലുപ്പമായുള്ള ജീവികൾക്ക് തിമിംഗലങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുവാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നാം മിസോപലാജിക് സോണിന്റെ അതിർത്തി കടക്കുകയാണ്. അതിശക്തമായ മർദ്ദം അനുഭവപ്പെടുന്ന ബാത്തിപൊലാജിക് സോണിലേക്കാണ് നാം കടക്കുന്നത്. ദി മിഡ് നൈറ്റ് സോണെന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. സമുദ്രത്തിന്റെ ആഴത്തിന്റെ 1 കിലോമീറ്റർ മുതൽ 4 കിലോമീറ്റർ വഴി ആഴമുള്ള പ്രദേശമാണ് പൂർണ്ണമായും ഇരുട്ട് മൂടി കിടക്കുന്ന ബാത്തിപൊലാജിക് സോൺ. 13,100 അടി ആഴത്തിലുള്ള പ്രദേശമാണ് മിഡ് നൈറ്റ് സോൺ എന്നറിയപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഈ സോണിലേക്ക് തീരെ എത്താറില്ല. ഏകദേശം 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ മേഖലയിലെ ജലത്തിന്റെ താപനില. മിഡ് നൈറ്റ് സോണിലൂടെ യാത്ര തുടരുമ്പോൾ നാം ആദ്യം കാണുന്നത് വെസ്റ്റ് മാത എന്ന അഗ്നിപർവ്വതത്തെയാണ്. സമുദ്രത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള അഗ്നിപർവ്വതമാണ് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് മാത. 2009 ഈ അഗ്നിപർവ്വതം അവസാനമായി പൊട്ടിത്തെറിച്ചത്. 4,200 അടി ആഴത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വൈറ്റ് ഷാർക്കുകളെയും ലെതർ ബാക്ക് ടർട്ടിലുകളെയും കാണുവാൻ സാധിക്കും. കണ്ണ് കാണാൻ സാധിക്കാത്ത സമുദ്ര ജീവിയാണ് വൈറ്റ് ഷാർക്ക്. ഇരയെ മണത്ത് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇവ ഇരപിടുത്തത്തിനായി ഉപയോഗിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ആമയാണ് ലെതർ ബാക്ക് ടർട്ടിൽ. 4,900 അടി ആഴത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു കാഴ്ച കാണുവാൻ സാധിക്കും. മീൻ പിടിക്കുന്നതിന് വേണ്ടി ധാരാളം വലകൾ മനുഷ്യർ അവിടെ വീശിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യർ വലയിടുന്ന ഏറ്റവും ആഴമേറിയ ഭാഗം ഇതാണ്. ഇപ്പോൾ നാം കാണുന്നത് ബ്ലാക്ക് ഡ്രാഗൺ ഫിഷുകളെയാണ്. അതായത് നാം ഏകദേശം ഇപ്പോൾ 6,600 അടി പിന്നിട്ട് കഴിഞ്ഞു. ബ്ലാക്ക് ഡ്രാഗൺ ഫിഷുകൾ ഈ ആഴത്തിലാണ് കാണപ്പെടുന്നത്.
പെൺ ബ്ലാക്ക് ഡ്രാഗൺ ഫിഷുകൾക്കാണ് ആൺ ബ്ലാക്ക് ഡ്രാഗൺ ഫിഷുകളെക്കാൾ വലിപ്പമുള്ളത്. അതുപോലെ തന്നെ ആൺ ബ്ലാക്ക് ഡ്രാഗൺ ഫിഷുകളുടെ ആയുസ് അവ ഇണചീരുന്നത് വരെ മാത്രമാണ്. പല്ലുകളുള്ള തിമിംഗലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള തിമിംഗലമാണ് സ്പേം വെയിൽ. സമുദ്രത്തിൻ്റെ ഏകദേശം 7400 അടി ആഴം മുതൽ നമുക്ക് സ്പേം വെയിലുകളെ കാണുവാൻ സാധിക്കും. 19 മീറ്ററോളം നീളം വയ്ക്കുന്ന ഇവയാണ് ലോകത്തിലെ പല്ലുകളുള്ള ജീവികളിൽ ഏറ്റവും വലിയ ജീവി. ഇപ്പോൾ നാം കാണുന്നത് ആഴക്കടലിനടിയിലെ പവിഴപ്പുറ്റുകളാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 3 കിലോമീറ്റർ ആഴത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ മനോഹരമായ കാഴ്ച ആസ്വദിച്ച ശേഷം നമുക്ക് കടലിൻ്റെ അടുത്തട്ടിലേക്ക് വേഗമെത്താം. നാം ഇപ്പോൾ ഏകദേശം 12100 അടി താഴ്ചയിൽ എത്തിയിരിക്കുകയാണ്. ഈ ആഴമാണ് കടലിൻ്റെ അടുത്തട്ടിലേക്കുള്ള ശരാശരി ആഴമായി കണക്കാക്കുന്നത്. എന്നാൽ നമ്മളിപ്പോഴും ചലഞ്ചർ ഗർത്തത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും 6 കിലോമീറ്ററിലധികം അകലെയാണ്. നാം ബാത്തിപ്പലാജിക് സോണിനെയും അതിർത്തി കടക്കുകയാണ്. ഒരു കാലത്ത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്ന അബിസോപലാജിക് സോണിലേക്ക് കടക്കുകയാണ് നാം. അന്തമില്ലാത്ത ആഴമെന്നർത്ഥം വരുന്ന അബിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ സോണിന് ഡി അബിസ് എന്ന പേര് ലഭിച്ചത്. 13100 അടി ആഴം മുതൽ 19700 അടി ആഴം വരെയുള്ള പ്രദേശമാണ് അബിസോപലാജിക് സോൺ എന്ന് പറയുന്നത്. ഈ സോണിലെ യാത്രയ്ക്കിടയിൽ നമുക്ക് വിചിത്രമായ പല സമുദ്ര ജീവികളെയും കാണുവാൻ സാധിക്കും. സമുദ്രോപരിതലത്തിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ആഴത്തിൽ, അതായത് 15043 അടി ആഴത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആംഗ്ലർ ഫിഷ്. കാഴ്ചയിൽ തന്നെ വളരെ വിചിത്ര രൂപിയായ ഈ മത്സ്യത്തിൻ്റെ രൂപം ആരിലും അല്പം ഭയം ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അതേ ആഴത്തിൽ തന്നെ നമുക്ക് ബ്ലാക്ക് സലോവർ എന്ന മത്സ്യത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേകതരം ആകൃതിയാണ് ഇതിൻ്റെ ശരീരത്തിന്. അതുപോലെ തന്നെ ബ്ലാക്ക് സോളോവറിന് തൻ്റെ വലുപ്പത്തിൻ്റെ 2 ഇരട്ടിയിലധികം വലുപ്പമുള്ള ഇരകളെ വരെ അകത്താക്കുവാനും കഴിയും. ഇപ്പോൾ നാം കാണുന്നത് സമുദ്രത്തിൽ 5 കിലോമീറ്ററോളം ആഴത്തിൽ ജീവിക്കുന്ന ഫ്രിൽഡ് ഷാർക്കിനെയാണ്. കാഴ്ചയിൽ ഇലക്ട്രിക് ഈലിനെ പോലെ ഇരിക്കുന്ന ഈ സ്രാവിനത്തെ 19-ാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തിയത്. ഇവയുടെ വായിൽ 300 പല്ലുകളാണുള്ളത് കേട്ടോ. ഇത്രയും നേരം സമുദ്രജീവികളെയൊക്കെ അല്ലേ കണ്ടത്, ഇനിയൊരു തകർന്ന കപ്പലാണ് നാം കാണുവാൻ പോകുന്നത്. 1941 മുങ്ങിപ്പോയ SS റിയോ ഗ്രാൻഡി എന്ന കപ്പലിൻ്റെ അവശിഷ്ടമാണ് നാം ഈ 18900 അടി താഴ്ചയിൽ കാണുന്നത്. കപ്പൽ തകർന്നതിന് ശേഷം ഏകദേശം 55 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കപ്പലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയത്. നാം ഇനി ചലഞ്ചർ ഗർത്തത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതോടൊപ്പം നാം അബിസോപലാജിക് സോണിൽ നിന്നും ഹെയ്ഡൽ സോണിലേക്ക് പ്രവേശിക്കുകയാണ്. നാം ഇപ്പോഴും നമ്മുടെ യാത്രയുടെ പകുതിയിൽ അല്പം ദൂരം മാത്രമാണ് സഞ്ചരിച്ചിട്ടുള്ളത്. സമുദ്രോപരിതലത്തിൽ നിന്നും 6 കിലോമീറ്ററിലധികം ആഴമുള്ള പ്രദേശമാണ് ഹെയ്ഡൽ സോണിൽ ഉൾപ്പെടുന്നത്. ഈ പ്രദേശത്തിന് ഹെയ്ഡൽ സോൺ എന്ന പേര് ലഭിച്ചത് ഗ്രീക്ക് ഐതിഹ്യ പ്രകാരം പാതാളത്തിൻ്റെ ദേവനായ ഹെയ്ഡീസിൻ്റെ പേരിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ചലഞ്ചർ ഗർത്തവും ജെയിംസ് കാമറോണും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചലഞ്ചറിൻ്റെ അടിഭാഗം ലക്ഷ്യമാക്കി നീങ്ങാം. അതെ, ടൈറ്റാനിക്കും അവതാറുമൊക്കെ സംവിധാനം ചെയ്ത അത് ഈ ജെയിംസ് കാമറോണിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലത്തെത്തിയ 3-ാമത്തെ മനുഷ്യനാണ് ജെയിംസ് കാമറോൺ. അദ്ദേഹം 2012 മാർച്ച് 26 ഈ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. ഡീപ് സീ ചലഞ്ചർ എന്ന സബ്മിഷിബിൾ വെസലിലാണ് അദ്ദേഹം ചലഞ്ചർ ഗർത്തത്തിൻ്റെ 35787 അടി ആഴത്തിലേക്ക് എത്തിയത്. എത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ നിന്ന് വീഡിയോയും ചിത്രീകരിച്ചാണ് മടങ്ങിയത്. മരിയാന ട്രെഞ്ചിൽ 2 തവണ എത്തിയ ഒരേയൊരു മനുഷ്യനെയുള്ളൂ ലോകത്ത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപേ നമ്മളിപ്പോൾ 26,000 അടി ആഴത്തിൽ ഒരു വിസ്മയ കാഴ്ച കാണുവാൻ പോകുകയാണ്. ജീവൻ നിലനിൽക്കുവാൻ യാതൊരു സാഹചര്യവും ഇല്ല എന്ന് കരുതപ്പെട്ടിരുന്ന ആഴങ്ങളിൽ നീന്തി നടക്കുന്ന സ്നെയിൽ ഫിഷുകളെ കണ്ടോളൂ. നട്ടലുള്ള ജീവികൾക്ക് താങ്ങുവാൻ കഴിയാത്തത്ര മർദ്ദമുള്ള ഹെയ്ഡൽ സോണിൽ കാണപ്പെടുന്ന സ്നെയിൽ ഫിഷുകൾ നട്ടലില്ലാത്ത ട്രാൻസ്ലൂസൻ ശരീരമുള്ള മത്സ്യമാണ്. ഇനി ചലഞ്ചർ ഗർത്തം 2 തവണ സന്ദർശിച്ച വ്യക്തിയെക്കുറിച്ച് പറയാം. അമേരിക്കക്കാരനായ വിക്ടർ ലാൻസ് വെസ്കോവോ ആണ് ആ വ്യക്തി. 2019 വിക്ടർ DSV ലിമിറ്റിംഗ് ഫാക്ടർ എന്ന സബ്മറീനിൽ ചലഞ്ചർ ഗർത്തത്തിലേക്ക് 4 തവണ യാത്ര നടത്തിയത്. അതിൽ 35853 അടി ആഴത്തിലേക്ക് പോയി പുതിയ റെക്കോർഡും അദ്ദേഹം സ്ഥാപിച്ചു. ചലഞ്ചർ ഗർത്തം ഇന്നും മനുഷ്യന് അജ്ഞാതമായ പല രഹസ്യങ്ങളും ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഒരിടമാണ്. അവിടേക്ക് വിരലിലെണ്ണാവുന്ന മനുഷ്യർ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മനുഷ്യരില്ലാത്ത പരിവേഷണ വാഹനങ്ങൾ ഉപയോഗിച്ച് മരിയാന ട്രഞ്ചും ചലഞ്ചർ ഗർത്തവും ഒക്കെ പഠന വിധേയമാക്കുവാൻ റഷ്യ, ചൈന, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 32,150 അടിയിലേക്ക്, അതായത് ഏകദേശം 10 കിലോമീറ്ററോളം ആഴത്തിൽ നാം ഇപ്പോൾ കാണുന്നത്
ക്യൂംബോ ഒക്ടോപ്പസിനെയാണ്. വിചിത്രമായ ആകൃതിയിലുള്ള ഈ സമുദ്രജീവി വസിക്കുന്നത് 9800 മീറ്റർ ആഴത്തിലാണ്. ഈ ക്യൂംബോ ഒക്ടോപ്പസ് ലോക പ്രശസ്തി നേടിയത് ഫൈൻഡിംഗ് നെമോ എന്ന ഹോളിവുഡ് ആനിമേഷൻ സിനിമയിലൂടെയാണ്. അതെ, നാം ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലത്താണ് നാം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. സമുദ്രോപരിതലത്തിൽ നിന്നും ഏകദേശം 11 കിലോമീറ്ററോളം ആഴത്തിൽ നമ്മുടെ ഭൂമിയുടെ അധികമാരും എത്തിപ്പെടാത്ത മടുത്തട്ടിലാണ് നാം ഇപ്പോൾ. ഭൗമോപരിതലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദത്തിൻ്റെ 1000 മടങ്ങ് മർദ്ദമാണ് ഇപ്പോൾ നാം സഞ്ചരിക്കുന്ന സബ്മറീനിൽ അനുഭവപ്പെടുന്നത്. ചലഞ്ചർ ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ശേഖരിച്ച മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്തുവാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. ജീവൻ നിലനിൽക്കുവാൻ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത അതിലേറെ പ്രതികൂല സാഹചര്യങ്ങളുള്ള ഒരു ലോകത്ത് ജീവൻ നിലനിൽക്കുന്നു എന്ന സത്യം തന്നെ വിളിച്ചു പറയുന്നത് നാം മനുഷ്യരുടെ അറിവ് എത്രത്തോളം തുച്ഛമാണെന്നാണ്. എന്നാൽ അവിടെ കണ്ടെത്തുവാൻ സാധിച്ച ഒരു കാഴ്ച കണ്ടാൽ ചലഞ്ചർ ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ നെഞ്ചു വിരിച്ചു നിൽക്കാനുള്ള അർഹത ഒരു നിമിഷം നമുക്ക് നഷ്ടപ്പെടും. കാരണം വിരലിലെണ്ണാവുന്ന മനുഷ്യർ മാത്രം എത്തിപ്പെട്ടിട്ടുള്ള ചലഞ്ചർ ഗർത്തത്തിൽ പോലും നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാണുവാൻ സാധിക്കും. നാം മനുഷ്യർ സമുദ്രത്തെ എത്രത്തോളം മലിനീകരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിന്നും 1% പോലും അറിയുവാൻ സാധിക്കാത്ത ഒരു ലോകത്ത് നാം കാണപ്പെടുന്ന ആ മനുഷ്യനിർമ്മിത മാലിന്യങ്ങൾ. മരിയാന ട്രഞ്ച് എന്നൊരു സംരക്ഷിത മേഖലയാണ്. അമേരിക്ക മരിയാന ട്രഞ്ചിനെ ദേശീയ സ്മാരകമായി 2009 പ്രഖ്യാപിച്ചിരുന്നു. മനുഷ്യന് ഉപയോഗപ്രദമായ ധാരാളം അത്ഭുതകരമായ അറിവുകൾ സമ്മാനിക്കുവാൻ കഴിവുള്ള ഈ പ്രദേശം സംരക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഒരു അതിസാഹസിക യാത്രയുടെ ഓർമ്മകൾ മനസ്സിൽ പേറി നമുക്ക് തിരികെ മടങ്ങാം അത്ഭുത ലോകത്തിൽ നിന്നും നമ്മുടെ ലോകത്തിലേക്ക്.